നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാരുടെ പേരുകൾ എന്നിവ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന വളരെ രസകരമായ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സതീഷ് ധവാൻ സാറ്റലൈറ്റ് വഴിയാണ് ബഹിരാകാശത്തേക്ക് ഭഗവത്ഗീതയും നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാരുടെ പേരും കൊണ്ടുപോകുന്നത് ഈ മാസം അവസാനമാണ് പി എസ് എൽ വി റോക്കറ്റ് വഴി എസ് ഡി സാറ്റ് വിക്ഷേപണം നടത്തുക ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയും മനോരമയുടെയും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ബഹിരാകാശ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് നാനോ സാറ്റലൈറ്റിനെ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ പ്രൊഫസർ സതീഷ് ധവാന്റെ പേരിലാണ് ഉപഗ്രഹം അറിയപ്പെടുക മൂന്ന് ശാസ്ത്രീയ പേലോഡുകളും ഇതിലുണ്ടാകും ഒന്ന് ബഹിരാകാശ വികിരണം പഠിക്കുക രണ്ടാമത് കാന്തിക മണ്ഡലം പഠിക്കുക മൂന്നാമത് ലോ പവർ വൈഡ് ഏരിയ ആശയവിനിമയ ശൃംഖല പരീക്ഷിക്കുക ബഹിരാകാശത്തേക്ക് അയക്കുന്ന തങ്ങളുടെ ആദ്യത്തെ ഉപഗ്രഹമാണിത് ദൗത്യത്തിന് അന്തിമ രൂപമായപ്പോൾ ആളുകളോട് അവരുടെ പേരുകൾ അയക്കാൻ ആവശ്യപ്പെട്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം എൻട്രികൾ ലഭിച്ചു ഇതിൽ ആയിരം പേരുകൾ ഇന്ത്യക്ക് നിന്നുള്ളതാണ് ദൗത്യത്തിലും ബഹിരാകാശ ശാസ്ത്രത്തിലും ജനങ്ങളുടെ താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ സ്ഥാപകനും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ ശ്രീമതി കേസൻ വ്യക്തമാക്കിയത് പേരുകൾ അയച്ചവർക്കെല്ലാം ബഹിരാകാശത്തേക്കുള്ള ബോർഡിംഗ് പാസ് നൽകിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി ദൗത്യങ്ങളിലൂടെ ബൈബിൾ പോലുള്ള മതഗ്രന്ഥങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനാലാണ് ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് അയക്കാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയും ഞങ്ങൾ ഇതോടൊപ്പം ചേർക്കുകയായിരുന്നു ഇലക്ട്രോണിക് സർക്യൂട്ട് എന്നിവയടക്കം ഉപഗ്രഹം പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ വികസിപ്പിച്ചതാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയത്ത് ഇസ്രോയുടെ തലവനായിട്ടുള്ള കെ ശിവൻ ശാസ്ത്ര സെക്രട്ടറി ഡോക്ടർ ആർ ഉമാമഹേശ്വരൻ എന്നിവയുടെ പേരുകളും ഉപഗ്രഹത്തിന്റെ താഴത്തെ പാനലിൽ പതിച്ചിട്ടുണ്ട് ഇസ്രോയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉപഗ്രഹത്തിന്റെ ഡിസൈനിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ പോർട്ടിലേക്ക് ഞായറാഴ്ചയാണ് കൊണ്ടുപോവുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ